ഇവിടെ വരാനും ഈ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമാകാനും കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും സന്തോഷവും ആനന്ദവും അനുഭവിക്കുകയാണ്. എനിക്കും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എന്തായിരുന്നു എന്നും ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാഴ്ച, ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ക്ഷേത്രം എനിക്ക് നൽകുന്ന ഉൾചൈതന്യം വളരെ മഹത്തരമാണ്. അത് നമുക്ക് നൽകുന്ന, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം അതെന്താണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന്. നൽകുന്ന ധൈര്യം, ആത്മവിശ്വാസം, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിലുള്ള വിജയം, അതുപരി ശരിയായ വഴിക്ക് ജീവിതം നയിക്കാനുള്ള ഒരു കരുത്തും, ഇതെല്ലാം അമ്മയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് കിട്ടാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവിടെ നിന്നുണ്ടാവട്ടെ. ഇവിടുത്തെ ദാസരായിട്ട് ജീവിക്കാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ചെറുപയർ ചെറുമണി ഗുണം വലുതാണെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ ദേവിയുടെ പാദങ്ങളിൽ അർച്ചിച്ചപ്പോൾ മുകളിലൂടെ പോകുന്നത് വിമാനമാണ്. ലക്ഷണശാസ്ത്രത്തിൽ വാക്കുകൾ അർപ്പിക്കുമ്പോൾ വിമാനം പോയാൽ ദേവഗണങ്ങൾ ആകാശത്ത് നിന്ന് പുഷ്പവർഷം വാരി ചൊരിയുന്നു എന്നാണ് ശാസ്ത്രം. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യമുണ്ടാവാൻ തീർച്ചയായും ഭുവനേന്ദ്രൻജിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ, അമ്മയുടെ ആശ്രിതരായി ഇവിടെ വരുന്ന അനേകം ഭക്തജനങ്ങൾ നിശ്ചയമായും അങ്ങയോടൊപ്പം പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മംഗളവാദ്യം മുഴങ്ങുന്ന ഈ വേളയിൽ ഈ അക്ഷരപൂജ വീണ്ടും പുനരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.